സന്ദേശ് ഗാലി വീണ്ടും ചർച്ചയായിരിക്കുകയാണ്. സന്ദേശ് ഗാലിയിലേത് ബി ജെ പി തിരക്കഥയാണെന്ന് ആരോപിച്ച് വനിതാ നേതാവും പാർട്ടി വിട്ടിരിക്കുന്നു. സേറ പർവീനാണ് പാർട്ടിയിൽ നിന്നും രാജിവെച്ച് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നത്. സന്ദേശ് ഗാലി സംഭവം ബി ജെ പി തിരക്കഥയാണെന്ന് വാർത്താ സമ്മേളനത്തിൽ അവർ ആരോപിച്ചതോടെയാണ് വീണ്ടും സന്ദേശ് ഗാലി ചർച്ചയാവുന്നത്. പശ്ചിമബംഗാളിലെ സന്ദേശ് ഗാലിയിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷാജഹാൻ ഷെയ്ഖും അദ്ദേഹത്തിന്റെ അനുയായികളും ഭൂമി തട്ടിയെടുക്കുകയും ഗ്രാമത്തിലെ സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്തെന്ന ആരോപണമാണ് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. ഷെയ്ഖ് ഷാജഹാനും അദ്ദേഹത്തിന്റെ അനുയായികൾക്കുമെതിരെ ഭൂമി തട്ടിയെടുക്കലും ലൈംഗിക അതിക്രമവും ആരോപിച്ച് സന്ദേശ് ഗാലിയിലെ സ്ത്രീകളും രംഗത്തെത്തിയിരുന്നു. ജനുവരി 5 ഷാജഹാൻ ഷെയ്ഖിനെ ചോദ്യം ചെയ്യാൻ സന്ദേശ് ഗാലിയിലേക്ക് എത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അദ്ദേഹത്തിന്റെ അനുയായികൾ മർദ്ദിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തതോടെയാണ് പ്രശ്നം വഷളായത്. ഇതിനുശേഷം ഷാജഹാൻ ഷെയ്ഖിനെ പോലീസ് അറസ്റ്റും ചെയ്തിരുന്നു. അപ്പോഴും സന്ദേശ് ഗാലിയിൽ നടന്ന അനിഷ്ട സംഭവങ്ങൾക്ക് പിന്നിൽ ബി ജെ പി ആണെന്നായിരുന്നു മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ആരോപണം. അന്ന് പരാതി നൽകിയ വനിതയായ രേഖാപത്ര ഇന്ന് ബസർഹട്ട് ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി കൂടിയാണ് എന്നതും ഇപ്പോൾ എടുത്തു പറയേണ്ടതാണ്. എന്നാൽ ഇപ്പോൾ സംഭവം ബി ജെ പിയിലേക്ക് തന്നെ യു ടേൺ അടിച്ച് വന്നിരിക്കുകയാണ്. താൻ പീഡിപ്പിക്കപ്പെട്ടിട്ടില്ലെന്നും കേസ് മനഃപൂർവ്വം കെട്ടിച്ചമച്ചതുമാണെന്ന് ആരോപിച്ച് ഇപ്പൊ പരാതിക്കാരൻ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ബി ജെ പി നേതാക്കൾ വെള്ളക്കടലാസിൽ യുവതിയുടെ ഒപ്പ് വാങ്ങിയ ശേഷം കെട്ടിച്ചമച്ച കേസായിരുന്നു എന്നാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ. ഇതേ ആരോപണവുമായി ബി ജെ പി നേതാവ് ഗംഗാധർ കോയിലും രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സന്ദേശ് ഗാലി സംഭവം ബി ജെ പി തിരക്കഥയാണെന്ന് ആരോപിച്ച് വനിതാ നേതാവ് സൈറ പർവീൻ പാർട്ടിയിൽ നിന്നും രാജിവെച്ച് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നത്. സന്ദേശ് ഗാലി സംഭവത്തിൽ ഇരയായ സ്ത്രീക്കൊപ്പം നിൽക്കാനാണ് താൻ ശ്രമിച്ചതെന്നും സത്യത്തിന് വേണ്ടിയാണ് നിലകൊണ്ടതെന്നും പിന്നീടാണ് ഇതെല്ലാം ബി ജെ പിയുടെ തിരക്കഥയാണെന്ന് തനിക്ക് മനസ്സിലായതുമെന്നുമാണ് സൈറ പർവീൺ വ്യക്തമാക്കിയത്.